നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തിയില്ലെങ്കിൽ വളരെ പ്രയാസകരമാണ്. അത്തരത്തിൽ നമ്മുടെ ചലനശേഷിയെ ബാധിക്കുന്ന രോഗമാണ് സന്ധിവാദം. ഡോക്ടർക്ക് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സന്ധിവാദം, രോഗനിർണയവും ചികിത്സയും എന്നതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും SUT ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗ്ലാക്സൺ അലക്സ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, നമുക്ക് തുടക്കത്തിൽ എന്താണ് സന്ധിവാദം, എങ്ങനെയാണ് സന്ധിവാദത്തിലേക്ക് സന്ധിവാദം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സന്ധിവാദം പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് സന്ധി അഥവാ ജോയിന്റ് എന്ന് പരിശോധിക്കാം. രണ്ട് അസ്ഥികൾ കൂടിച്ചേരുന്ന ഭാഗത്തിനെയാണ്, ആ ഒരു അറേ, ഒരു കമ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ സാധാരണയായി സന്ധി അഥവാ ജോയിന്റ്സിൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ജോയിന്റിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെയാണ് പൊതുവായി സന്ധിവാദം എന്ന് പറയപ്പെടുന്നത്. അപ്പം ഇതിലുണ്ടാവുന്ന വേദന, നീർക്കെട്ട് മുതലായ ലക്ഷണങ്ങളെയാണ് പൊതുവെ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു അംബ്രല്ല ടേമാണ് സന്ധിവാദം. അപ്പൊ സന്ധിവാദം ഒരു 150 അസുഖങ്ങൾ ഈ സന്ധികളിൽ വേദനയും നീർക്കെട്ടുമായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ പ്രധാനമായിട്ട് ഈ സന്ധിവാദത്തെ രണ്ടായി തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസും രണ്ടായി തിരിക്കാം. ഒന്ന് തേയ്മാനം മൂലം ഉണ്ടാകുന്നതിന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, അതായത് അധികം പ്രായമായ നമ്മുടെ അപ്പൂപ്പന്മാരിലും അമ്മമാരിലും ഒക്കെ കാണുന്ന പോലെ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വാത്തെ, ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. അതിൽ പെടുന്നതാണ് ഈ സെർവൈക്കൽ സ്പോണ്ടലോസിസ്, ലംബാർ സ്പോണ്ടലോസിസ് മുതലായ അസുഖങ്ങൾ. എന്നാൽ മറുവിഭാഗം ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഇത് കൂടുതലും ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നത്. ഇത് പല വിധമായ വാദങ്ങൾ ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലുണ്ട്. അതിൽ സർവപ്രധാനമായ വാദമാണ് നമ്മൾ കോമൺ ആയി കണ്ടുവരുന്ന ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇത് അധികം സ്ത്രീകളിലാണ് കാണുന്നത്. യങ് സ്ത്രീകൾ, അതായത് 25-30 വയസ്സിലൊക്കെ ഉള്ള സ്ത്രീകളിലാണ് അധികവും കണ്ടുവരുന്നത്. ശരി ഡോക്ടർ, സന്ധിവാദത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളുടെ അറിവിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. പണ്ട് കാലത്ത് വളരെ പ്രായം ചെന്നവർക്കാണ്, പ്രായം കൂടിയവർക്കാണ് വാദങ്ങൾ പൊതുവെ വരാറുള്ളതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഈ സമയത്ത് അത് പ്രായഭേദമന്യേ എല്ലാ പ്രായക്കാർക്കും സന്ധിവാദം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണിത്? നമ്മുടെ ഒരു ജീവിതശൈലിയിലുണ്ടായ മാറ്റം തന്നെയാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ ശരിയാണ്. വളരെ പ്രിവലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നിത്യാധാരണയാണ് ഈ പ്രായാധിക്യമുള്ളവർക്ക് അല്ലെ വാദം, ഇതെങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് വരുന്നത്. ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. പ്രായമായവരിൽ കാണുന്ന വാദം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്ധിവാദം, കൂടുതലും അത് മുട്ടുകളിലൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് തേയ്മാനം കൊണ്ടുള്ള സെർവൈക്കൽ സ്പോണ്ടലോസിസ്. ഇത് തന്നെയാണ് അധികമായി കണ്ടുവരുന്ന വാദവും, അത് ശരി തന്നെയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം, ആങ്കലൈസിംഗ് സ്പോണ്ടലൈസിസ്, സ്പോറിയാറ്റിക് ആർത്രൈറ്റിസ് മുതലായ വാദങ്ങൾ കൂടുതലും യങ് പോപ്പുലേഷനെയാണ് കണ്ടുവരുന്നത്. അപ്പം വാദം ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവരിൽ വരെ വരാം. ഏത് ഏജ് ഗ്രൂപ്പിലും വാദം അസുഖം വരാം, വാദരോഗങ്ങൾ വരാം. അപ്പൊ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ശൈലികളുമായിട്ട് ബന്ധപ്പെട്ട വാദം കൂടുതലും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് നമ്മുടെ പൊണ്ണത്തടി മൂലം അല്ലെങ്കിൽ അമിത ഉപയോഗം കൊണ്ട് വരുന്ന വാദങ്ങളാണ്. ബട്ട് ഈ പറഞ്ഞ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ വരുന്ന വിഭാഗത്തിലുള്ള വാദങ്ങൾ, അതായത് ആമവാദം, റുമറ്റോയിഡ് പോലുള്ള വാദങ്ങൾ, അതിന്റെ കാരണങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂണിറ്റി അഥവാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖാവസ്ഥയിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്താന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം. അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ചില കോശങ്ങളുണ്ട്, B-cell, T-cell എന്നൊക്കെ പറയും. ഈ കോശങ്ങൾ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഫിനോമിനയാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയും. അപ്പോൾ ഈ ആമവാദം, സോറിയാട്ടിക് ആർത്രൈറ്റിസ്, ആങ്കലൈസിംഗ് സ്പോണ്ടലൈറ്റിസ് മുതലായവയെല്ലാം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽ പെടുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി വരുന്നത് എന്ന് ചോദിച്ചാൽ പലതിലും ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം എന്ന് വിചാരിച്ച് എല്ലാവർക്കും പാരമ്പര്യമായി തന്നെ വരണം എന്നില്ല. അപ്പം ഓൾറെഡി ജനിതകപരമായ ചില ജീൻസുകളുള്ള ആളുകൾക്ക് ഒരു സെക്കൻഡ് ഹിറ്റ്, ഇത് ഒന്നാമത്തെ ഹിറ്റ്, ഓൾറെഡി ഇവർക്ക് അസുഖം വരാൻ സാധ്യതയുള്ള ജീൻസ് ഓൾറെഡി ശരീരത്തിൽ ഉണ്ടാവുകയും
ഇവർക്ക് പിന്നീട് ഒരു വൈറൽ പനി, നമ്മൾ ഈ ചിക്കൻ ഗുനിയ സമയത്ത് നമ്മൾ കണ്ടു, ചിക്കൻ ഗുനിയ ഒരു 10 വർഷം മുന്നേ എപ്പിഡമിക് ആയിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അതിനുശേഷം വാദരോഗങ്ങൾ, ഈ ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങൾ കണ്ടു. അപ്പം ഇതുപോലൊരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾ പുറത്തു വരുന്നത് വളരെ സാധാരണമായി കാണാറുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു കോൾ ഉണ്ട്. സാറാമ ജോർജ് നീലഗിരി. സാറാമ ചോദിച്ചോളൂ. സാറാമ കേൾക്കാമോ? ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്ത് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? സന്ധിവാതം പിന്നെ ഈ കാൽമുട്ടുകൾക്കും കൈമുട്ടുകൾക്കും വരുന്ന രോഗം തന്നെയല്ലേ ഡോക്ടർ? അതാ ഞാൻ പറഞ്ഞതമ്മ, സന്ധിവാതം രണ്ടു തരത്തിലുണ്ട്. സന്ധിവാതം എന്ന് പറഞ്ഞാൽ ഈ മുട്ടുകളിൽ വരുന്നത് പ്രായമുള്ളവരിൽ വരുന്ന തേയ്മാനം കൊണ്ടാണ്. പക്ഷെ മറ്റ് സന്ധികൾക്ക് ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള മുറുക്കം എന്നിവയൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ വാദങ്ങൾ, അതായത് ആമവാദം മുതലായ ഓട്ടോ ഇമ്മ്യൂൺ വാദങ്ങളുടെ ലക്ഷണങ്ങളാകാം. അപ്പോൾ അത് ഒരു റുമറ്റോളജിസ്റ്റിനെ കണ്ട് ശരിയായ രോഗനിർണയം ആദ്യമേ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പോകെ പോകെ പിന്നീട് അത് നമുക്ക് ജോയിൻസിന് വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും അത് ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കാൻ തക്ക രീതിയിൽ ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസുകൾ പോവാം. അപ്പോൾ ഇത് ഏത് ടൈപ്പ് വാദമാണെന്നുള്ളത് വകതിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ അത് ഏത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ നൽകേണ്ടതാണ് ഓട്ടോഇമ്മ്യൂൺ വാദങ്ങൾ. ശരി സാറമ്മ, വളരെയധികം നന്ദി വിളിച്ചതിന്. ഡോക്ടർ, ഈ മറ്റൊരു കാര്യം, ഈ പലരും മുട്ടുവേദനയാണ് അല്ലെങ്കിൽ നടുവേദനയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുക. അത് സന്ധിവാദമാണ് എന്ന് തിരിച്ചറിയാൻ കാലതാമസം എടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ കഴിയും? വളരെ നല്ല ചോദ്യം. ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ വാദരോഗങ്ങളെ കുറിച്ചുള്ള അവബോധം വളരെ കുറവാണ്. ഒരു ശരാശരി കണക്ക് പ്രകാരം ഒരു വാദരോഗം ആണെന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ എടുക്കുന്ന കാലതാമസം 5 വർഷം വരെയാണ്, 5 മുതൽ 6 വർഷം വരെയാണ്. എന്നാൽ ശരിയായ ചികിത്സ കിട്ടാൻ അതിലും താമസം ആണ് കണ്ടുവരുന്നത്. ഒരു 7 മുതൽ 8 വർഷം വരെ കഴിഞ്ഞിട്ടാണ് ഒരു വാദരോഗിക്ക് കേരളത്തിൽ നിർഭാഗ്യവശാൽ ശരിയായ ചികിത്സ ലഭിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനെ കുറിച്ചുള്ള അവബോധം ഇപ്പോഴും നമ്മുടെ ഇടയിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് ഒരു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതായത് സന്ധിവാദം, പ്രശ്നം ഉണ്ടാകാവുന്ന വാദം, നമ്മളെ കിടപ്പിലാക്കാം, കൈയും കാലും ഒക്കെ മടങ്ങുകയും നമ്മളെ 4-5 കൊല്ലം കൊണ്ട് വൈകല്യങ്ങൾ വരുത്തി കിടപ്പിലാക്കാൻ പറ്റുന്ന ഓട്ടോ ഇമ്മ്യൂൺ സന്ധിവാദങ്ങളിലെയും ഇതുപോലെ തേയ്മാനമുള്ള വാദങ്ങളെ തമ്മിൽ തിരിച്ചറിയുന്നത് പ്രധാനമായിട്ട് ഈ വാദങ്ങൾ, ഈ ഓട്ടോ ഇമ്മ്യൂൺ വാദങ്ങൾ ശരീരത്തിലെ മിക്ക ജോയിൻസുകളെയും ഒരുമിച്ചാണ്, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എല്ലാ ജോയിൻസിനെയും ഒരുമിച്ച് അതിന്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, വേദന, അത് ആ സമയത്ത് ശരിയായ ചികിത്സ നടത്തിയില്ലെങ്കിൽ അത് പോകെ പോകെ പിന്നീട് വൈകല്യങ്ങൾ ഉണ്ടാക്കാം, കൈകൾക്ക് വിരലുകൾ മടങ്ങിപ്പോവുകയും ചില ഓരോ ടൈപ്പിലുള്ള ഡിഫോമിറ്റീസ് കാണാം. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് പ്രശ്നമുള്ള വാദമാണെന്നുള്ളത്. അപ്പം രാവിലെയുള്ള സ്റ്റിഫ്നെസ് അതൊരു പ്രധാന സൈനാണ്. രാവിലെ ഉള്ള പിരിമുറുക്കം, കൈ ഒരു എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ എടുക്കും ഈ കുറ്റി തുറക്കാനും ഗ്യാസ് ഓൺ ആക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പോകെ പോകെ ഒരു വെയിലൊക്കെ അടിക്കുമ്പോഴേ കുറച്ച് റിലീഫ് ഉണ്ടാവുള്ളൂ. ഇത് ഒരു ഓട്ടോഇമ്മ്യൂൺ വാദത്തിന്റെ പ്രധാന ഒരു ലക്ഷണമാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഷിഹാബുദ്ദീൻ പാലക്കാട് നിന്ന്. ഷിഹാബുദ്ദീൻ സംശയം ചോദിച്ചോളൂ. ഷിഹാബുദ്ദീൻ കേൾക്കാമോ? സാറേ നമസ്കാരം. സാറേ സാറേ, ഞാൻ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത്. സാറേ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് മുട്ടിന് താഴെ, അതായത് മുട്ട് ആൻഡ് താഴെ ആണ് എനിക്കുള്ള പ്രശ്നം എന്ന് പറയാ. അത് അതായത് ഞാനിപ്പോ 1-2 ഡോക്ടർമാരെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, അത് ശരിക്കും ഏത് വാദമാണ്, എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് കറക്റ്റ്. അതായത് ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന യൂറിക് ആസിഡിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വേദനകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏത് വാദമാണെന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം. എന്താ പ്രശ്നം എന്ന് പറയാം, മുട്ടിന് താഴെ വേദനയാണോ? അതെ, വേദനയും നീർക്കെട്ടും ഇടയ്ക്ക്. അത് ഇന്ന ഭാഗമൊന്നുമില്ല, ചിലപ്പോ ഒരു ഒരു മുട്ടിലുണ്ടാവും ചില സമയത്ത്. മാറി മാറി ഓരോ സന്ധികളിലും മാറി മാറി വരുന്ന വേദനയും നീർക്കെട്ടുമായിട്ടാണോ വരുന്നത്?
അതെ അതെ അതെ, ചിലപ്പോ നീർക്കിട്ടുണ്ടാവും, ചിലപ്പോ വേദന മാത്രം ഉണ്ടാവും, ചിലപ്പോ ഒരു ഇന്ന ഭാഗം എന്ന് പറയാനില്ല, അത് ഏത് ഭാഗത്തെ വേദന എന്നും പറയാൻ ചിലപ്പോ സാധിച്ചു എന്ന് വരില്ല. ശരി, അപ്പൊ മാറി മാറി വരുന്ന വേദന, അതായത് ഒരു സന്ധിയിൽ വേദനയും നീർക്കിട്ടും വരികയും ആ സമയത്ത് അതിൽ അതിഭയങ്കരമായ വേദനയും ആ ജോയിന്റ് അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. ഇടയ്ക്ക് കുറച്ച് സമയങ്ങളിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ അത് സെറ്റിൽ ആവും, പക്ഷെ പിന്നീട് പോകെ പോകെ മറ്റ് ജോയിന്റുകളിലും ഇതുപോലെ വന്നു പോകുന്ന വേദന. രണ്ടു മൂന്ന് ടൈപ്പ് വാദരോഗങ്ങളിൽ ഇത് വരാം. അതിൽ പ്രധാനമാണ് നിങ്ങൾ പറഞ്ഞ യൂറിക് ആസിഡ് എന്ന ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാകുന്ന വാദരോഗം. യൂറിക് ആസിഡ് ലെവല് ശരീരത്തിൽ ക്രമാതീതമായി വളർന്നാൽ വരുന്ന ഒരു ടൈപ്പ് ആർത്രൈറ്റിസ് ആണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ്. കേട്ടിട്ട് അതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ആമവാദ രോഗത്തിൽ വരുന്ന പാലൻഡ്രോമിക് റുമാറ്റിസ് എന്ന് പറഞ്ഞ മറ്റൊരു വാദത്തിലും ഇതുപോലെ വരാം. അപ്പോൾ ഒരു റുമറ്റോളജിസ്റ്റിനെ കണ്ട് ഇത് ശരിയായ രോഗനിർണയം നടത്തിയാൽ ഈ പറഞ്ഞ രോഗത്തിന് നല്ല ചികിത്സ ഉള്ളതാണ്, വളരെ ഫലപ്രദമായ ചികിത്സ ഉള്ളതാണ്. ഒരു തുടർ ചികിത്സ കുറച്ചു കാലം ചിലപ്പം വേണ്ടി വന്നേക്കാം. അപ്പൊ യൂറിക് ആസിഡ് ലെവല് കുറഞ്ഞായതുകൊണ്ട് മാത്രം ഇത് ഗൗട്ട് അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസും ചിലപ്പോൾ ആവശ്യമായ ചില ടെസ്റ്റുകളും ഉപയോഗിച്ച് ഇത് ഗൗട്ട് അഥവാ യൂറിക് ആസിഡ് കൂടുതൽ കൊണ്ടാകുന്ന വാദമാണോ അതോ മറ്റ് ആമവാദ രോഗങ്ങൾ പോലുള്ള വാദങ്ങളിൽ നിന്ന് വരുന്ന വേദനയാണോ എന്ന് ഒരു റൂമറ്റോളജിസ്റ്റിനെ കണ്ട് രോഗനിർണയം നടത്തിയാൽ ശരിയായ ചികിത്സ ഉള്ള ഒരു അസുഖമാണ്. ഓക്കെ ഷിഹാബുദ്ദീൻ. ശരി ഡോക്ടർ, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കാറുണ്ട്, അതിലേക്കൊക്കെ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഡോക്ടർ ക്യൂലേക്ക് സ്വാഗതം. ഡോക്ടർ, നേരത്തെ വിളിച്ച പ്രേക്ഷകൻ ഷിഹാബുദ്ദീൻ പറഞ്ഞു വെച്ചത് ഏത് ടൈപ്പ് ആർത്രൈറ്റിസ് ആണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ്. നമ്മൾ പലവിധം ആർത്രൈറ്റിസിനെ കുറിച്ച്, അതായത് പ്രധാനമായും നമ്മൾ കേട്ടത് ആമവാദത്തെക്കുറിച്ചും സന്ധിവാദത്തെക്കുറിച്ചും മാത്രമാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ രീതിയിൽ എനിക്കറിയില്ല. ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നാൽ എന്ത്? അതുപോലെ തന്നെ ഈ ചെറിയ പ്രായമുള്ള പുരുഷന്മാരിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ആർത്രൈറ്റിസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആർത്രൈറ്റിസ് 100 ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഉണ്ട്. അതിൽ അധികം കണ്ടുവരുന്നത് ഈ ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. അപ്പം ഇത് നമുക്ക് ഏജ് വയസ്സ്, ഇത് ഞാൻ പറഞ്ഞ പോലെ ആമവാദം പൊതുവെ ഒരു യങ് പോപ്പുലേഷനിലാണ്, അധികവും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഒരു 25-30 വയസ്സിൽ ഒക്കെ ഈ ആമവാദം സ്റ്റാർട്ട് ചെയ്യും, ഇതാണ് കൂടുതൽ. മറ്റേത് സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പ്രായമുള്ളവരിൽ 60 വയസ്സൊക്കെ ആകുമ്പോൾ തേയ്മാനം കൊണ്ടുവരുന്നു, പ്രധാനമായിട്ടും മുട്ടിലാണ് കാണുന്നത്, ചിലപ്പോൾ കൈകളുടെ വരലിലും കാണാം. പിന്നെ ഉള്ള ഒരു വേറെ വിഭാഗമാണ് ഈ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന വാദങ്ങൾ. ഈ ആമവാദത്തിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള റുമറ്റോയിഡ് ഫാക്ടർ, ആന്റി CCP മുതലായ ചില ആന്റിബോഡി ടെസ്റ്റുകൾ രോഗനിർണയത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് പോസിറ്റീവ് ആകുമ്പോഴാണ് ഈ സെറോ പോസിറ്റീവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ സെറോ നെഗറ്റീവ് ആമവാദങ്ങളും ഉണ്ടാകാറുണ്ട്. സോ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. നമുക്ക് മറുഭാഗം ഇപ്പൊ ചോദിച്ച സോറിയാസിസ് മുതലായ വാദങ്ങൾ നിൽക്കുന്നത് സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസിനാണ്. അപ്പം പ്രധാനമായും 4 തരത്തിലുള്ള ആർത്രൈറ്റിസുകളെയാണ് സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിലൊന്ന് സോറിയാട്ടിക് ആർത്രൈറ്റിസ്, 2 ആങ്കലൈസിംഗ് സ്പോണ്ടലൈറ്റിസ്. ഇതാണ് ചെറുപ്പക്കാരായ പുരുഷന്മാരിൽ കണ്ടുവരുന്നത്. ഒരു 17-18 വയസ്സിലൊക്കെ വളരെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആങ്കലൈസിംഗ് സ്പോണ്ടലൈറ്റിസ്. ഉദര സംബന്ധമായി ഉണ്ടായിരുന്ന അൾസറേറ്റിക് കോളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് മുതലായ ഉദര സംബന്ധമായ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട IBD അസോസിയേറ്റഡ് ആർത്രൈറ്റിസ് ആണ് 3. രണ്ടാമത് ചില ഇൻഫെക്ഷൻസ്, യൂറിനിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും വയറിളക്കം മൂലം ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസും വന്നതിൽ നിന്നുണ്ടാകുന്ന റിയാക്റ്റീവ് ആർത്രൈറ്റിസ്. ഈ 4 വാദരോഗങ്ങളെയാണ് പ്രധാനമായി നമ്മൾ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ മറ്റ് വാദരോഗങ്ങളിൽ നിന്നും തരംതിരിക്കാമെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ പ്രധാനമായും നേരത്തെ പറഞ്ഞ സന്ധികളെ നമുക്ക് പ്രധാനമായും 2 തരംതിരിക്കാം. ഒരുപാട് സന്ധികളുണ്ട്, ജോയിന്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൽ ആക്സിയൽ സ്കെലട്ടൻ, അതായത് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് പോകുന്നതിനെ ആക്സിയൽ ജോയിന്റ്സ് എന്നാണ് പറയുന്നത്. അതിൽപ്പെടുന്നതാണ് നമ്മുടെ സ്പൈൻ, സെർവൈക്കൽ സ്പൈൻ, തൊറാസിക് സ്പൈൻ, ലംബാർ സ്പൈൻ, പിന്നെ നമ്മുടെ ഇടുപ്പുകൾ ഉള്ള എല്ലുകൾ, ഹിപ് ജോയിന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ വസ്തി പ്രദേശത്തുള്ള സേക്രോഇലിയക് ജോയിന്റ്സ്. ഇതിനെയാണ് ആക്സിയൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്, നടുഭാഗത്തൂടെ പോകുന്നത്. ഇതിൽ പുറത്തുള്ളതിനോടാണ് പെരിഫറൽ ജോയിന്റ്സ് അഥവാ
നമ്മുടെ തോളെല്ലുകള്, കയ്യില് മുട്ട്, കൈക്കുഴ, കൈകളിലെ ചെറിയ സന്ധികള്, കണങ്കാല്, ഇതിനെയൊക്കെ പെരിഫറൽ ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പം ഈ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസിന്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ ആക്സിയൽ സ്കെലറ്റനെയും, അതായത് സ്പൈനെയും ഇൻവോൾവ് ചെയ്യാം, നമ്മുടെ പെരിഫറൽ ജോയിന്റ്സ് ഈ പറഞ്ഞ സന്ധികളെയും ഇൻവോൾവ് ചെയ്യാം. അത് ഒരുമിച്ചായിട്ട് വരാം, ചിലപ്പോ ആദ്യം പെരിഫറൽ ഉണ്ടായതിന് ശേഷം പിന്നെ നമ്മുടെ നടുഭാഗത്ത് സ്പൈനിനെ അഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പൈനിൽ തുടങ്ങിയിട്ട് പിന്നീട് അത് പെരിഫറൽ വരാം. എന്നാൽ ആമവാദത്തിൽ ഈ സ്പൈൻ ഇൻവോൾവ്മെന്റ് വളരെ വിരളമായിട്ടേ കാണാറുള്ളൂ. അത് യൂഷ്വലി ആ പാറ്റേൺ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതായത് റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൽ യൂഷ്വലി എല്ലാ ജോയിന്റ്സും ഒരുമിച്ച് അഫക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. സിമെട്രിസിറ്റി ഇവിടെ വന്നാൽ ഇവിടെയും വരും. അപ്പം അതും, എന്നാൽ ഈ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസുകളിൽ യൂഷ്വലി ഈ സിമെട്രിസിറ്റി കാണാറില്ല. അതായത് ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ജോയിന്റ്സെ അഫക്ട് ചെയ്യാറുള്ളൂ. ഇതിനെ ഒളികോ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. മറ്റേത് 10-30 ജോയിന്റ്സോളം അല്ലെങ്കിൽ 20 ജോയിന്റ്സോളം അഫക്ട് ചെയ്യുമ്പോൾ, ഇവിടെ ചിലപ്പോൾ 5-6 ജോയിന്റ്സ്, ഒന്ന് കാലിലായിരിക്കും, ഒന്ന് കയ്യിലായിരിക്കും. അങ്ങനെ മാത്രമല്ല ഈ ടൈപ്പ് സ്പൈൻ ഇൻവോൾവ്മെന്റ് അത് ഇതിൽ കൂടുതലായിരിക്കും. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കഴുത്തിലുള്ള മുറുക്കം, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നടുവിലുണ്ടാകുന്ന മുറുക്കം, ഒരു 30 മിനിറ്റ് എടുക്കും കുനിഞ്ഞൊന്ന് അനങ്ങിത്തുടങ്ങാൻ, ഇതൊക്കെ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. രണ്ടാമതായി പ്രധാനമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസിന് പല മണ്ഡലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ആർത്രൈറ്റിസ് വാദം എന്ന് പറഞ്ഞാൽ അത് സന്ധികളിൽ നിൽക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. അതൊരു തെറ്റിദ്ധാരണപരമായ ചിന്തയാണ്. കാരണം ഈ വാദരോഗങ്ങൾ പലപ്പോഴും മറ്റ് ആന്തരിക ഭാഗങ്ങളെ ബാധിക്കാറുണ്ട്. ഇപ്പോ ഉദാഹരണമായി പറഞ്ഞാൽ സെറോ നെഗറ്റീവ് സ്പോണ്ടോറി ആർത്രൈറ്റിസിൽ കോമൺ ആയി കണ്ടുവരുന്ന സോറിയാസിസ് എന്ന സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സോറിയാസിസുമായി ബന്ധപ്പെട്ട ഒരു വാദമാണ്. അതായത് നമ്മുടെ ചർമ്മത്തിലുണ്ടാവുന്ന സോറിയാസിസ് എന്ന ഒരു അസുഖത്തെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പം ഇത് വരുന്ന എല്ലാ രോഗികൾക്കും വരണം എന്നില്ല സോറിയാറ്റിക് ആർത്രൈറ്റിസ്. അപ്പം ഒരു 20-30% സോറിയാസിസ് ഉള്ള ആളുകൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് കാണും. എന്നാൽ ചിലപ്പോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വളരെ വിരളമായി ചിലവരിൽ കാണാറുണ്ട്, സോറിയാസിസും ആർത്രൈറ്റിസും ഒരുമിച്ച്. എന്നാൽ ഒരു 15% ആളുകൾക്ക് സോറിയാസിസിന്റെ ഒരു ലക്ഷണവും ഇല്ലാതെ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാം. അതായത് അവർക്ക് സന്ധികൾക്ക് വേദന, കഴുത്തിൽ ഈ ഞാൻ പറഞ്ഞ പോലെയുള്ള രാവിലെയുള്ള മുറുക്കത്തോടുകൂടിയ ഒരു വേദന. അപ്പം ചിലവർക്ക് ഇത് കണ്ണില് പ്രശ്നമായിട്ട് വരാം, കണ്ണില് ചുമപ്പും നീരുമായിട്ട്, യുവിയേറ്റിസ് എന്ന് പറയും. ചിലർക്ക് ഉദര സംബന്ധമായ വയറു വേദന, മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോവുക, പഴുപ്പ് പോവുക. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളുണ്ട് ഈ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസിന്. അപ്പം ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിട്ടായിരിക്കും ലക്ഷണങ്ങൾ, പിന്നീട് പോകെ പോകെ ആയിരിക്കും സന്ധികൾ അഫക്ട് ചെയ്യുന്നത്. ശരി ഡോക്ടർ, ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചികിത്സാരീതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങാനേ പറ്റിയില്ല. അത് മറ്റൊരവസരത്തിൽ നമുക്ക് ഈ വിഷയം തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യാം എന്ന് കരുതുന്നു. ഡോക്ടർ ഗ്ലാക്സൺ അലക്സാണ് പ്രേക്ഷകരുടെ മറുപടി, പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ എത്തിയത്. ഡോക്ടർ വളരെയധികം നന്ദി. ഇന്നത്തെ ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.